നമ്മളുടെ കണക്കൂട്ടൽ അനുസരിച്ചുള്ള ഭാഗത്ത് തന്നെയാണ് ലോറി ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് വേണം പുതിയ പരിശോധനാ ഫലം നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടാകേണ്ടത് വലിയ ആർജവത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ സംവിധാനമാണ്. അതിന് ബലമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവരിപ്പോ നടക്കുന്ന കൂടിയാലോചന യോഗങ്ങളിൽ അവരുണ്ട്. അപ്പം നമ്മുടെ അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലിന്റെ ഒരു പുതിയൊരു പാത തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇന്ന് കരുതുന്നത്. കാരണം പ്രാദേശികമായ ഒരു തെരച്ചിൽ സംവിധാനം രൂപപ്പെടണമെന്ന് ഞാൻ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം നമ്മുടെ സേനാ വിഭാഗം അവരുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമ്പോഴും അതിനകത്തുള്ള ചില പരിമിതികളും ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതേപോലെ തന്നെ കാലാവസ്ഥ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നു. അതിനി ക്ലിയർ ആയിട്ട് പുഴയിലെ ഒഴുക്ക് രണ്ട് നോട്ടിലേക്ക് എത്താൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തിയ ആ സിഗ്നല് അല്ലെങ്കിൽ ആ ലോറിയാണെങ്കിൽ അത് എല്ലാം നമുക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും ബ്രേക്കാക്കി മുന്നോട്ട് പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയിലും സുരക്ഷിതമായ ഒരു തെരച്ചിൽ സംവിധാനം നമ്മൾ രൂപപ്പെടുത്തുകയാണ് ഇവിടെ വേണ്ടത്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തക സംഘത്തെ അല്ലെങ്കിൽ അതിന് പ്രാപ്തമായിട്ടുള്ള ആളുകളെ നിയോഗിക്കുകയും സുരക്ഷിതമായ ഒരു രക്ഷാപ്രവർത്തന രീതി അവലംബിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ പ്രദീപ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മുറിഞ്ഞു പോകാൻ പാടില്ല ആ രക്ഷാപ്രവർത്തനം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ നമുക്കറിയാം ഒരു ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവൊക്കെ തേടി ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെയും ഒക്കെ തന്നെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഇപ്പോൾ അറിയാമല്ലോ, കാരണം ചെറിയ ഒഴുക്കിൽ പോലും നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ആളുകൾക്കൊക്കെ പുഴയിലെ ഒഴുക്കുണ്ടാക്കുന്ന ഫലങ്ങൾ, എത്രത്തോളം മരങ്ങളെ അതിനെ കടപുഴക്കി കൊണ്ടുപോകാം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനം എത്രത്തോളം സാധ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുഴയുടെ ആ ഒരു അകലം, സ്വാഭാവികമായിട്ടുള്ള ഒരു വീതി എന്ന് പറയുന്നത് 250 മീറ്ററാണ്. അപ്പോൾ അവിടെ മൺകൂനകൾ പലയിടങ്ങളിലായി തെറിച്ചു വീണതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 11-ാം ദിവസം എത്തുമ്പോഴും നമുക്ക് വിദഗ്ധമായിട്ടുള്ള സംഘമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കതിനുള്ള സാമഗ്രികൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയോടും ഈ പുഴയോടും മല്ലടിച്ചുള്ള, അതിനെ എതിരെ നീങ്ങിക്കൊണ്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സാധ്യമാണോ ഇന്നത്തെ അവസ്ഥയിൽ? നമുക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ നടക്കുന്ന രക്ഷാപ്രവർത്തനവും നമ്മൾ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും മുങ്ങൽ വിദഗ്ധരുടെ സേവനവുമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ സീറോ വിഷനും കാര്യങ്ങളും പൂർണ്ണമായിട്ടും അത് വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടിയ സിഗ്നല് നമ്മൾക്ക് ആശ നൽകുന്നു, അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയ സിഗ്നലും ഒക്കെ ആശ നൽകുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ വീണ്ടും വളരെ ദൂരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു മാർഗം പുതിയത് തേടുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ വെച്ച് നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള പ്രാദേശിക രക്ഷാപ്രവർത്തക സംഘം ഇതിലത് ഉൾപ്പെടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും സംയുക്തമായ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള പ്രാദേശികമായിട്ടും അതല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു രക്ഷാ സംഘത്തെ അവിടെ എത്തിക്കാനും അതിനൊരു പുതിയ ഊർജം പകരാനും കരുതുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കും എപ്പോഴും ഇത് നിലച്ചു പോകാതെ നമുക്ക് കൊണ്ടുപോകാനും അർജുനന്റെ ലോറി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള ഒരു സംവിധാനത്തെ നമുക്ക് വികസിപ്പിക്കാൻ സാധിച്ചാൽ ലോറി വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾക്ക് കിട്ടും. അല്ലാത്തരത്തോളം നമ്മൾ ഈ ഓരോ നിഗമനങ്ങളിൽ നിന്നും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ഈ കാര്യങ്ങളെ നമുക്കൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയത്തില്ല. അപ്പോൾ ഇപ്പൊ കണ്ട സിഗ്നലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നമ്മളുടെ ഫിഷർമാൻമാരുടെ വള്ളമൊക്കെ അവിടേക്ക് വരുന്ന കണ്ടു. അപ്പൊ അതൊന്നും നമ്മുടെ പുഴയിൽ ഇറക്കിയുള്ള പരിശോധനയിലേക്കൊന്നും കടക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ അതിന് മറ്റു സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ പൂർണ്ണ തോതിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു ഉദ്യമം ഇന്നലെ നമ്മള് അതങ്ങനെ ശ്രീ പ്രദീപ്, ഇത്തരം ഒരു ദുരന്തമുഖത്ത് ആ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയും നോക്കുമ്പോൾ കുറച്ചുകൂടി ബോട്ടുകളോ വള്ളങ്ങളോ ഒക്കെ എത്തിച്ച് ഒരു സമാന്തരമായിട്ടുള്ള ഒരു തിരച്ചിൽ കൂടി ഈ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഈ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ ഏകോപനത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാകും?
തീർച്ചയായും തീർച്ചയായും. കാരണം നമ്മൾ ആ പുഴയുടെ ഒഴുക്കിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നുണ്ട്, നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന ഒരു ടീമിന് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പുഴയിൽ സൃഷ്ടിച്ചേ കഴിയൂ. ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കാതെ അത് നമ്മൾക്ക് പല പല തരത്തിൽ വലിപ്പത്തിലുള്ള നല്ല വലിപ്പത്തിലുള്ള വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ ചേർത്തിട്ടിട്ട് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ കഴിയും. അതല്ലെങ്കിൽ അതിന് മറ്റ് ഇതുമായി മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ കരുത്തുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ബോധ്യമുള്ള ആളുകളും നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് അതിനെക്കുറിച്ച് വളരെ നല്ല ബോധ്യവും ജാഗ്രതയും ഉണ്ടാവും. അവരുടെ സേവനം അതിനകത്ത് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും അധികം ഇത്തരം പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുമുള്ള അനുഭവ സമ്പത്തും ശേഷിയും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിന്റെ മക്കളിൽ. അപ്പം അത് നമ്മളുടെ ഒരാളെ അല്ലെങ്കിൽ അവിടെ അപ്പെട്ടിരുന്ന എത്ര ആളെയാണെങ്കിലും വീണ്ടെടുക്കുന്നതിന് ആ ഒരു കൂട്ടായ്മ. പക്ഷെ അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അത്തരം ഒരു പ്രാദേശിക സംവിധാനം അല്ലെങ്കിൽ സിവിലിയൻസിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കണം. കൃത്യമായ നിയന്ത്രണത്തോടെയും കൃത്യമായ ടീം സംവിധാനത്തോടെയും കൃത്യമായ ഒരു ലീഡർഷിപ്പോടെയും മാത്രമേ അവരുടെ പ്രവർത്തനത്തിലേക്ക് ഇറക്കാൻ കഴിയുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ള മിസ്ഇൻഫർമേഷന്റെയൊക്കെ ഈ ഏകോപനമില്ലാത്തതിന്റെ, കാരണം സിവിലിയൻസിനെയൊക്കെ തുടക്കത്തിൽ അറിയാമല്ലോ, രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് അവരോട് അവിടേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ കരയിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തി, പക്ഷെ അവിടെ ഒരു കോർഡിനേഷന്റെ കുറവാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരുന്നത്.